നമസ്തേ. സനാതന ധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഗൃഹവാസ്തുവുമായി ബന്ധപ്പെട്ട അടുക്കളയുടെ സ്ഥാനത്തെക്കുറിച്ചാണ്. പലർക്കും അതേക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വോയിസ് തയ്യാറാക്കിയത്. അടുക്കളയുടെ സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു മറുപടി, അഗ്നികോണിലാണ് അടുക്കള പണിയേണ്ടത്, വേറെ എവിടെയും പാടില്ല എന്ന തരത്തിലാണ്, അല്ലെങ്കിൽ എന്ന രീതിയാണ് പലരും ധരിച്ചു വച്ചിട്ടുള്ളത്. അഗ്നികോണിൽ മാത്രമേ അടുക്കള നിർമ്മിക്കാവൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നാൽ ദേവാലയത്തിൽ പ്രധാനമായും കൂടുതലും അഗ്നികോണിലാണ് തിടപ്പള്ളി കണ്ടുവരാറുള്ളത്. ഇപ്പോൾ ദേവാലയവും മനുഷ്യാലയവും തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ദേവാലയത്തിൽ ഒരു തിടപ്പള്ളിയേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അത് അഗ്നികോണിലായിരിക്കും. രണ്ട് തിടപ്പള്ളിയുള്ള ക്ഷേത്രങ്ങളുണ്ട് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ തിടപ്പള്ളി എന്ന് പറയുന്നത് വായുകോണിൽ, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഉണ്ടായിരിക്കും. രണ്ടും ഉപയോഗിക്കുന്നുണ്ടാവും. രാവിലെ നിവേദ്യം വയ്ക്കുമ്പോൾ അഗ്നികോണിൽ തെക്ക് കിഴക്കുള്ള തിടപ്പള്ളിയും, വൈകിട്ട് നിവേദ്യം വയ്ക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറുള്ള തിടപ്പള്ളിയും ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. എന്നാൽ ഗൃഹവുമായി ബന്ധപ്പെട്ട് അടുക്കള പണിയുമ്പോൾ എല്ലാവരുടെയും ധാരണ ഈ പറയുന്ന അഗ്നികോണ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് മാത്രമേ അടുക്കള പാടുള്ളൂ എന്നാണ്. അങ്ങനെയൊരു ധാരണ വേണ്ട. നിരവധി സ്ഥാനങ്ങൾ ഒരു ഗൃഹം പണിയുമ്പോൾ അടുക്കളയ്ക്കായിട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. പർജന്യേ വചനാലയം ശിഖിനി വാ മേഷേ വൃഷേ വാനിലേ തത്രൈവാബിജ ഭുക്തിസത്മമകരേ ചാപാമ്പതൗ ശേഷ്യതേ എന്ന് പറയുന്നുണ്ട്. അടുക്കളയുടെ സ്ഥാനത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. പർജന്യപദത്തിൽ, പർജന്യപദം എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കായിട്ട് വരും. ആ പർജന്യപദത്തിലോ, അതായത് കിഴക്ക് ഭാഗത്ത് 9 പദങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഈശാനൻ, പർജന്യൻ, ജയന്തൻ, ഇന്ദ്രൻ, സൂര്യൻ, സത്യൻ, ഭൃശൻ, അന്തരീക്ഷൻ, അഗ്നി തുടങ്ങിയ 9 പദങ്ങളുണ്ട്. ഇതിൽ പർജന്യൻ്റെ പദത്തിലോ അഗ്നിയുടെ പദത്തിലോ അടുക്കള നിർമ്മിക്കുന്നതിൽ വിരോധമില്ല. അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായുവിൻ്റെ പദത്തിൽ അല്ലെങ്കിൽ വായു കോണിൽ അടുക്കള നിർമ്മിക്കാം. ഇനി രാശികളായിട്ട് പറയുകയാണെങ്കിൽ മേടം, ഇടവം തുടങ്ങിയ രാശികളിൽ അടുക്കള പണിയാം. അതുപോലെ തന്നെ മകരം രാശിയിൽ അടുക്കള പണിയാം. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുണപദത്തിൽ പണിയാൻ നിയമമുണ്ട്. ഇങ്ങനെ നിരവധി സ്ഥാനങ്ങൾ അടുക്കളയ്ക്ക് കൽപ്പിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ധാരണ, പൊതുവേ ധാരണ, അഗ്നികോണിൽ മാത്രമേ അടുക്കള പണിയാവൂ എന്നുള്ളതാണ്. അപ്പം ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പല പ്ലാനുകളും വരച്ച് കൊടുക്കുന്ന സമയത്ത് ആ ദർശനവും കൂടി കണക്കാക്കി യുക്തിഭദ്രമായി, കാരണം മുൻഭാഗത്ത് അടുക്കള വരാത്ത രീതിയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യമായിട്ടുള്ളത്. ആ ഗൃഹത്തിൻ്റെ ഒരു മോഡലുമായി ബന്ധപ്പെടുത്ത് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ കിഴക്ക് ദർശനമായുള്ള വീടിന് വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ അടുക്കള കൊടുത്തു കഴിഞ്ഞാൽ ആ കയറി വരുമ്പോഴേ ഉള്ള ആ ചിമ്മിനിയുടെ പൊക്കവും അതുപോലെ തന്നെ ജനലിൻ്റെ പൊക്കക്കുറവുകളും ഒക്കെ തന്നെ ആ മുൻഭാഗത്തെ ആ ഒരു ഭംഗിയെ ബാധിക്കും എന്നതിനാൽ കിഴക്കോട്ട് ദർശനമുള്ള ഗൃഹങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ അങ്ങ് പുറത്തേക്ക് പോകും, പുറകിലേക്ക് പോകും. വടക്ക് പടിഞ്ഞാറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിമ്മിനിയുടെ ആ മുകളിലേക്കുള്ള തള്ളൽ ശ്രദ്ധിക്കപ്പെടുകയില്ല. ആ ജനലിൻ്റെ ഉയരക്കുറവ് ഒരു അഭംഗി മുൻഭാഗത്തുണ്ടാക്കുന്നതിനെ പരിഹരിക്കാൻ സാധിക്കും. തന്നെയല്ല, മുൻഭാഗത്ത് തന്നെ അടുക്കള കൊടുത്തു കഴിഞ്ഞാൽ ഡൈനിങ് നമുക്ക് പിൻഭാഗത്തേക്ക് ആയിരിക്കും മിക്കവാറും വരിക, കാരണം മുൻഭാഗം ഹാളായിരിക്കുമല്ലോ കൂടുതലും.
അപ്പം അങ്ങനെ വരുമ്പോൾ ഡൈനിങ് റൂമും അടുക്കളയും തമ്മിലുള്ള ദൂരം കുറയ്ക്കാനും അടുക്കളയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ സാധിക്കും. അപ്പോൾ മുൻഭാഗത്ത് തന്നെ കിഴക്കോട്ട് ദർശനമായ വീടിന് തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ഒക്കെ അടുക്കള കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡൈനിങ്ങുമായി ഉള്ള ദൂരം കുറച്ച് നിർമ്മിക്കാൻ സാധിച്ചാലും നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു യുക്തിപരമായ ചിന്ത കൊണ്ട് അപ്പുറത്തേക്ക് മാറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ പടിഞ്ഞാറോട്ട് ദർശനമാണെങ്കിലോ നേരത്തെ സൂചിപ്പിച്ച വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗൃഹത്തിൻ്റെ പിൻഭാഗത്തേക്ക് അടുക്കള നിൽക്കും. അപ്പം അത് ഒരു സൗകര്യമായിട്ട് വരും. അങ്ങനെയുള്ള ഒരു യുക്തിയും കൂടി ചേർത്തിട്ടായിരിക്കണം ഈ സ്ഥാനങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ പലയിടത്തും നമ്മൾ പല പ്ലാനുകളും വരച്ച് കൊടുക്കുമ്പോൾ ആളുകൾ നമ്മൾ അഗ്നികോണിലല്ലാത്ത ഭാഗത്താണ് അടുക്കള കൊടുത്തതെങ്കിൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അത് ശരിയായ സ്ഥാനമാണോ, ഇവിടെയല്ലേ അഗ്നി കോണിലല്ലേ, അഗ്നി എന്ന് പറഞ്ഞാൽ തീയല്ലേ, അവിടെ അല്ലേ തീ കത്തിക്കുന്ന സ്ഥലം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ്. അങ്ങനെ ഒരു ചിന്ത വേണ്ട. പല സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് ആ പ്ലാനുമായി ബന്ധപ്പെടുത്തിയും കൂടെ ആയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പം ഏതായാലും ഈ സ്ഥാനങ്ങളൊക്കെ തന്നെ അടുക്കളയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഏത് രീതിയിൽ ഏത് സ്ഥാനത്ത് നമ്മൾ അടുക്കള കൊടുത്താലും അതിൻ്റെ ദർശനം അല്ലെങ്കിൽ തീ കത്തിക്കുന്നത് അടുപ്പ് കത്തിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് എന്നുള്ള രീതിയിൽ ആയാൽ, അല്ലെങ്കിൽ പാചകം കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ചെയ്യുന്ന രീതിയിൽ ആണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അല്ലെങ്കിൽ വടക്കോട്ടോ കിഴക്കോട്ടോ നിന്ന് പാചകം ചെയ്യുന്നതാണ് ഉത്തമമായ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള കൊടുക്കുന്നതെങ്കിൽ പലയിടത്തും കാണുന്നത് പടിഞ്ഞാറോട്ട് ചിമ്മിനി കൊടുക്കുന്നതായിട്ടാണ്. അതിലും ഏറ്റവും നന്നായിട്ടുള്ളത് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് തന്നെ തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ മുകളിൽ ടെറസിൽ ഏതാണ്ട് ഒരു പിന്നെ ഒരു കോർണറിലല്ലാത്ത രീതിയിൽ ചിമ്മിനി ഉയരും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം പടിഞ്ഞാറേക്ക് ദർശനമായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ വടക്ക് പടിഞ്ഞാറ് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. പക്ഷെ അത് ശരിയായ ഒരു സമ്പ്രദായമല്ല. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാണ് പാചകം പറഞ്ഞിട്ടുള്ളത്. കിഴക്കും വലിയ പ്രാധാന്യമുണ്ട്. ഊർജവുമായി കിഴക്കുനിന്ന് വരുന്ന ഊർജത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത്രയും പ്രാധാന്യമില്ല വടക്ക് നിന്ന് വരുന്ന ഊർജത്തിന്. എങ്കിലും വടക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലാണെങ്കിലും തെറ്റില്ല. അപ്പോൾ ഗ്യാസ് സ്റ്റൗവൊക്കെ വയ്ക്കുകയാണെങ്കിൽ പ്രധാനമായ ഒരു അടുക്കള അടുപ്പ് ഉള്ള അടുക്കള ഉണ്ട് എങ്കിൽ ചിലപ്പോൾ മറ്റൊരു അടുക്കളയിലായിരിക്കാം ഗ്യാസ് വയ്ക്കുക. അപ്പം അത് വടക്കോട്ടോ കിഴക്കോട്ടോ നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. ഇനി വിറക് കത്തിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ചിമ്മിനി വേണ്ട എന്ന് വെക്കരുത്. വിറക് ഞങ്ങൾ കത്തിക്കുന്നില്ല, ഗ്യാസ് മാത്രമേ കത്തിക്കുന്നുള്ളൂ, അതുകൊണ്ട് ചിമ്മിനി വേണ്ട എന്ന് വിചാരിക്കരുത്. അത് അശാസ്ത്രീയമാണ്. വിറക് കത്തിക്കാത്ത സമ്പ്രദായത്തിലാണ് എങ്കിൽ ചിമ്മിനി പണിഞ്ഞ് ആ ചിമ്മിനിയിൽ ഗ്യാസ് വെക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം ചിമ്മിനിക്ക് എത്രത്തോളം ശാസ്ത്രീയത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഭക്ഷണമാണ് പാകം ചെയ്യുന്നത് എങ്കിലും അതിൽ നിന്ന് വരുന്ന ഗന്ധം നിരന്തരമായി നമ്മുടെ നാസാദ്വാരങ്ങളിലേക്ക് അല്ലെങ്കിൽ അത് ശ്വസിക്കുന്നത് ശരീരത്തിന് കേടായിട്ടാണ് ആധുനിക ശാസ്ത്രം പോലും പറയുന്നത്. മാത്രമല്ല പാകം ചെയ്യുന്നതിൽ പലതരത്തിലുള്ള വിഷാംശങ്ങൾ കലർന്ന പുകയും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടാക്കി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളുണ്ടാകും. ആ എണ്ണയ്ക്ക് തീ പിടിക്കുകയോ അല്ലെങ്കിൽ അത് പുകയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ആ പുക വിഷാംശമായിട്ടാണ് പറയുന്നത്. അത് ശ്വസിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഭക്ഷണത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച ഭക്ഷണത്തിൻ്റെ ഗന്ധം നിരന്തരം ശരീരത്തിൽ ഏൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ ഏൽക്കുന്നത് തടയാനും നമ്മുടെ ശ്വാസകോശത്തിലെത്തുന്നത് തടയാനും ഒക്കെ തന്നെ ഇത് ഉപകരിക്കും എന്നുള്ളതാണ്.
ഇപ്പം ഒരു അതിഥി നമ്മുടെ ഗൃഹത്തിൽ ഹാളിൽ വന്നിരിക്കുകയാണ്, ചിമ്മിനിയൊന്നുമില്ലാത്ത അടുക്കളയിൽ ആണ് നമ്മൾ ഗ്യാസ് വെച്ചിട്ടാണ് പാചകം ചെയ്യുന്നതെങ്കിൽ മുൻഭാഗത്തിരിക്കുന്ന ആളിന് മനസ്സിലാകും എന്താണ് പാചകം ചെയ്യുന്നത്. ആ ഗന്ധം അവിടേക്ക് മുഴുവൻ ഇങ്ങനെ ആ പുകയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിൽ കൂടി എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ചിമ്മിനി ഉണ്ടെങ്കിൽ ഇത്തരം ഒരു വിഷയം വരുന്നില്ല. ഇപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ഉണ്ടാകാറുണ്ട്. ഭക്ഷണം പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന പുകകളും ഒക്കെ തന്നെ ചിലതരം നെഗറ്റീവ് എനർജി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ എനർജിയൊക്കെ ഗൃഹത്തിനകത്തേക്ക് വരാതിരിക്കാൻ ചിമ്മിനിയാണ് ഏറ്റവും ശാസ്ത്രീയമായ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ആ ചിമ്മിനിയിൽ വെച്ച് നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം ഗന്ധങ്ങളും ഒക്കെ തന്നെ ഭക്ഷണത്തിൻ്റെ ഗന്ധങ്ങളും അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച എണ്ണയിൽ നിന്നുണ്ടാകുന്ന പല നെഗറ്റീവ് എനർജിയും ഒക്കെ തന്നെ ഇത് ചൂടാകുമ്പോൾ വായു ആ ഭാഗത്തെ ചിമ്മിനിയുടെ താഴ്ഭാഗത്തെ വായു ചൂടാകുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ ചിമ്മിനിയാണെങ്കിൽ മുകളിലേക്ക് ഉയർന്ന് ചിമ്മിനി വഴി ഇവിടെ മുകൾ ഭാഗം വഴി പുറത്തേക്ക് പോകും, ഗൃഹത്തിനകത്തേക്ക് അത് വരികയില്ല. ഇപ്പം ചൂടുപിടിച്ച വായു മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് തണുത്ത വായു ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു ഒരു സർക്കിളായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കും. വായുവിനെ പുറത്തേക്ക് തള്ളി പുതിയ വായുവിനെ സ്വീകരിക്കാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് ചിമ്മിനിയെ കാണാൻ പറ്റും. ഇനി വിറകാണ് കത്തിക്കുന്നതെങ്കിലാണ് വലിയ പ്രശ്നമുള്ളത്. നല്ല വിറകല്ല, ഉണങ്ങിയ വിറകല്ല എങ്കിൽ വേണ്ട തരത്തിൽ വായുസഞ്ചാരം ഉള്ള രീതിയിലല്ല അടുപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ ആ വിറകിൽ നിന്നുണ്ടാകുന്ന പുക ശരീരത്തിന് ദോഷകരമാണ്. അതിൽ നിന്നുണ്ടാകുന്ന വാതകം അത് ശരീരത്തിന് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. പൂർണ്ണമായും നല്ല രീതിയിൽ കത്തുന്ന വിറകാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് അനുകൂലമായ ഒരു സ്വഭാവമാണ്. എന്നാൽ ഉണ്ടാകുന്നത് വേണ്ട തരത്തിൽ ഉണങ്ങാത്ത വിറകാണ് എങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് അത് വളരെയധികം വിഷം കലർന്നിട്ടുള്ളതാണ്. മനുഷ്യ ജീവനെ വരെ അപഹരിക്കാൻ തക്ക കരുത്ത് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകത്തിനുണ്ട്. അത്തരം വാതകങ്ങളൊക്കെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളൊക്കെ ശ്വസിക്കുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് പോലും പ്രശ്നമുണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും. ഇപ്പോൾ മാത്രമല്ല ഇന്ധനക്ഷമത കൂടുതലും, നമ്മൾ വിറക് ധാരാളമുണ്ട് അതുകൊണ്ട് വിറക് കത്തിക്കാമെന്ന് പറയുമ്പോഴും അതിന് ഇന്ധനക്ഷമത അല്ലെങ്കിൽ ദക്ഷത പലപ്പോഴും ഇപ്പോൾ വിറക് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 10% മാത്രമേ നമുക്ക് ഇന്ധനക്ഷമത ഉണ്ടാവുന്നുള്ളൂ അല്ലെങ്കിൽ ദക്ഷത ഉണ്ടാവുന്നുള്ളൂ. നേരെ മറിച്ച് ഗ്യാസ് ഉപയോഗിച്ചാണ് കത്തിക്കുന്നതെങ്കിൽ 50% വരെ അതിന് ദക്ഷതയുണ്ട് അല്ലെങ്കിൽ ഇന്ധനക്ഷമതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ബാക്കിയൊക്കെ 4 വശത്തേക്കും പുകയായിട്ടും ഒക്കെ പോയി വേണ്ടവണ്ണം കത്താതിരിക്കുകയാണെങ്കിൽ വായുസഞ്ചാരം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അതിനുണ്ടാകുന്ന വാതകങ്ങളൊക്കെ തന്നെ വിഷവാതകങ്ങളായിട്ട് പരിണമിക്കും. അതുകൊണ്ട് എപ്പോഴും വിറകടുപ്പിനേക്കാൾ, ഇപ്പോൾ ആളുകൾ പറയുന്നത് ധാരാളം വിറകുണ്ട് അതുകൊണ്ട് കത്തിക്കാം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിന് ഇങ്ങനെ ചില ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. പിന്നെ വിറക് വാങ്ങി കത്തിക്കുന്ന സ്ഥിതിവിശേഷമാണെങ്കിൽ അവിടെയും നമുക്ക് ഇന്ധനത്തിൻ്റെ അല്ലെങ്കിൽ ഗ്യാസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നഷ്ടമാണ് സംഭവിക്കുന്നത് വിറകടുപ്പിന്. അപ്പം അതേതായാലും ചിമ്മിനിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളതാണ്. വിറകുമായി ബന്ധപ്പെട്ട വിഷയം കൂട്ടത്തിൽ സൂചിപ്പിച്ചുവെന്ന് മാത്രം, അതൊരു ഇന്ധന നഷ്ടം എന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടത്. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ 1 രൂപയുടെ വിറക് കത്തിക്കുമ്പോൾ 10 പൈസയുടെ ഊർജ്ജമേ പാചകത്തിനായിട്ട് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കണക്ക്. നേരെ മറിച്ച് ഗ്യാസ് സ്റ്റൗവോ മറ്റ് വണ്ണെണ്ണ ഉപയോഗിക്കുന്ന സ്റ്റൗവോ ഒക്കെയാണെങ്കിൽ 1 രൂപ മുടക്കുമ്പോൾ 50 പൈസയുടെ ഊർജ്ജം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്.
അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വിലയിരുത്തൽ. അപ്പം അതുകൊണ്ട് വിറകുണ്ട് എന്ന് കരുതി, വിറകില്ലാതെ വരുമ്പോൾ നമ്മൾ വിറക് വെട്ടുന്നു. അപ്പം അതൊക്കെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അപ്പം അത് കുറേ ആളുകൾ, എത്രയോ ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിക്ക് നാശമുണ്ടാക്കുന്ന തലത്തിലേക്കാണ് അല്ലെങ്കിൽ ഈ വിറക് വെട്ട് വരുന്നത്. അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോഴും ഇന്ധനത്തിൻ്റെ ക്ഷമതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി അത് അവനവൻ്റെ സാമ്പത്തികാദി കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചെയ്യാവുന്നതാണ്. എങ്കിലും അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പം ചുരുക്കത്തിൽ അടുക്കളയുടെ സ്ഥാനം ഈ പറയുന്ന അഗ്നികോൺ മാത്രമല്ല, മുകളിൽ സൂചിപ്പിച്ച സ്ഥാനങ്ങളൊക്കെ തന്നെ അടുക്കളയ്ക്ക് പറ്റിയ സ്ഥാനങ്ങളാണ്. പക്ഷെ എവിടെ ഏത് ഭാഗത്ത് പണിഞ്ഞാലും പാചകം ചെയ്യുന്നത് കിഴക്കഭിമുഖമായി നിന്ന് ചെയ്യുന്ന രീതിയിലാണ് അഭികാമ്യമായിട്ടുള്ളത്. ചിമ്മിനി എന്ന് പറയുന്നത് ഏറ്റവും ശാസ്ത്രീയമായ ഒരു മാർഗമാണ്. ആരോഗ്യപരമായി വളരെയധികം ഗുണങ്ങളുണ്ടാകുന്ന ഒന്നാണ് ചിമ്മിനി പണിഞ്ഞ്. അതിൽ ഇവറകാണെങ്കിലും അതുകൊണ്ട് ഗ്യാസാണെങ്കിലും ഒക്കെ രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കരുത്. രണ്ടും കൂടി ഒരുമിച്ചൊരിക്കലും വയ്ക്കാൻ പാടില്ലാത്തതാണ്. അത് വളരെയധികം അപകടത്തെ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് നിന്ന് പാചകം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്കായാലും തെറ്റില്ല, ആ രീതിയിലായിരിക്കണം ചിമ്മിനി പണിയേണ്ടത്. അടുക്കളയുടെ സ്ഥാനം, വിവിധ സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് സൂചിപ്പിച്ചത്. അപ്പോൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ തെക്ക് കിഴക്ക് അഗ്നികോൺ മാത്രമേ പാചകത്തിനായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ വോയിസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും അടുക്കള ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും, പൂജാമുറി നമ്മൾ മുൻപ് സൂചിപ്പിച്ചു, പൂജാമുറി മനസ്സിൻ്റെ ആരോഗ്യത്തെയും നിലനിർത്തുന്ന ഒന്നാണ്. അപ്പോൾ ഗൃഹത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പൂജാമുറിയും അടുക്കളയും എന്ന് പറയുന്നത്, അവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ശരീരവും മനസ്സും പുഷ്ടിപ്പെട്ട് നിൽക്കുന്നതാണ് ആരോഗ്യമെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവം ആരോഗ്യത്തിൻ്റെ കുറവായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. അപ്പം അതുകൊണ്ട് മാത്രമല്ല കണക്ക്, അടുക്കളയ്ക്കാണെങ്കിലും ഒക്കെ തന്നെ കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ വലിയ അടുക്കളയായി അടുക്കള ചെറുതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ കാലസ്ഥിതിക്കനുസരിച്ച് ചെറിയ അടുക്കളകളാണ്, ചെറിയ ചെറിയ കുടുംബങ്ങളാണ്. അതുകൊണ്ട് ചെറിയ അടുക്കളകൾ ധാരാളമായിട്ട് മതിയാവും. മാത്രമല്ല വലിയ അടുക്കള ആയി തീരുമ്പോൾ ഒരുപാട് അവിടെ നടന്ന സാധനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പാചകം ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ തന്നെ നട്ടലിൻ്റെ ഡിസ്കിന് പ്രശ്നമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. ചെറിയ അടുക്കളയാകുമ്പോൾ അത്രയും നടത്ത കുറഞ്ഞ് അത്രയും ആരോഗ്യവും നിലനിൽക്കും എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ വലിയ അടുക്കളകളായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏതായാലും അതിലും കണക്കിൽ പെടുത്തിയായിരിക്കണം അടുക്കള പണിയേണ്ടത്. ഗൃഹത്തിൻ്റെ ചുറ്റളവ് മാത്രമല്ല ഓരോ മുറികൾക്കും അളവുണ്ട്. വിശിഷ്യ അടുക്കളയ്ക്കൊക്കെ തന്നെ ഉത്തമമായ കണക്കുകളായിരിക്കണം സ്വീകരിക്കേണ്ടത്. പുറമളവുകൾ മാത്രമല്ല വാസ്തു എന്ന് പറയുന്നത്, കേവലം സ്ഥാനനിർണയം മാത്രവുമല്ല. അപ്പോൾ സ്ഥാനവും അതുപോലെ തന്നെ കണക്കുകളും ഒക്കെ തന്നെ, ആ കണക്കുകൾക്കൊക്കെ പ്രത്യേകമായ ഗുണവശങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല. ഒരു വലിയ പോസിറ്റീവ് എനർജി ഉത്തമമായ കണക്കിൽ നിന്നും അതിൽ വസിക്കുന്നവർക്ക് കിട്ടുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് എന്ന് മാത്രം ഇതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.